ഇതിന്റെ പിന്നാലെ ഉണ്ടായ സമാധാനവും ആ ഒരു സാഹചര്യമാണെന്നുള്ള കാര്യമേലും നിങ്ങൾ സമ്മതിക്കുക. അതിനുശേഷം പി ചിദംബരം അന്ന് പാർലമെന്റിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ബി ജെ പിയോട് പറഞ്ഞത്, അമിത്ഷായോട് പറഞ്ഞു, നിങ്ങൾ ഒരു വിജയം നേടിയെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ തെറ്റാണ് എന്ന ചരിത്രം തെളിയിക്കും. ഈ വീട് ഇന്ന് ചെയ്യുന്നത് എത്ര ഗുരുതരമായ തെറ്റാണെന്ന് ഭാവി തലമുറകൾ തിരിച്ചറിയുമെന്നാണ് പി ചിദംബരം അന്ന് പാർലമെന്റിൽ ഇതിന് മറുപടിയായി പറഞ്ഞത്. അല്ല, പി ചിദംബരം ജ്യോതിഷി ഒന്നും അല്ലല്ലോ, ഒരു രാഷ്ട്രീയക്കാരനല്ലേ. ഒന്നാമത് കള്ളനായ ഒരു രാഷ്ട്രീയക്കാരൻ, ജയിലിൽ കിടന്ന ഒരു രാഷ്ട്രീയക്കാരൻ, അയാൾ പറയുന്നതൊക്കെ ജ്യോതിഷമൊന്നും അല്ലല്ലോ, അയാൾ അവന്റെ വിഷനറി അല്ലല്ലോ. അപ്പൊ നെഹ്റുവിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ പോലെയോ രാഷ്ട്രീയക്കാർ, ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഉണ്ട്, മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ട്, ധാരാളം പേരുണ്ട്. വിശേഷണം കൊടുക്കുമ്പോ എല്ലാവരെയും സംയുക്തമായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇയാൾ ജയിലിൽ കിടന്നില്ലെന്ന് വരുന്നില്ലല്ലോ, ഞാൻ അതിലും കാണും. ഇദ്ദേഹം ജയിലിൽ കിടന്നു, ഞാൻ പറഞ്ഞ നെഹ്റുവിനെ പോലെ, നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ജയിലിൽ കിടന്ന പോലെ അല്ലല്ലോ ചിദംബരം ജയിലിൽ കിടന്നത്. അവരെ പോലെ അല്ലെങ്കിൽ ഇനി നരസിംഹറാവിനെ പോലെ പോലെ വിഷണറി ഒന്നും അല്ല, ഒരു തട്ടിപ്പ് രാഷ്ട്രീയക്കാരൻ, എല്ലാത്തിനും കാപട്ടിയുള്ള രാഷ്ട്രീയക്കാരൻ. ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും ധനമന്ത്രിയായിരുന്നപ്പോഴും കുടുംബത്തിന് വേണ്ടിയും സ്വന്തമായിട്ടും കോടികൾ ഉണ്ടാക്കി കള്ളത്തരെല്ലാം കാണിച്ചിട്ട് അയാൾ പറഞ്ഞതിനൊക്കെ ആര് വകവെക്കുന്നു? അതൊക്കെ ഇന്ത്യൻ സമൂഹം, കോൺഗ്രസ്സുകാർ പോലും വകവെക്കത്തില്ല. അപ്പൊ നമുക്ക് ഈ ഗുലാം നബി ആസാദ് എന്ന് പറഞ്ഞ ഒരാൾ കോൺഗ്രസ്സുകാരൻ സുഹൃത്ത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആൾ അവിടെ ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ മുസ്ലിം ഫേസ് ആയിരുന്നു ഗുലാം നബി ആസാദ്. അദ്ദേഹം കാശ്മീരിലെ ഇപ്പോഴത്തെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നല്ല സുദീർഘമായ ലേഖനങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങളിലും അല്ലാതെ പ്രസ്താവനകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കോൺഗ്രസിന്റെ വക്താവ് ഒന്ന് വായിച്ചിട്ട് വേണം നാഗ്പൂരിലേക്കും ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചതിലേക്കും ഒന്ന് പോകാൻ. അത് മാത്രമാണ് എനിക്ക് കോൺഗ്രസ് സുഹൃത്തിനോട് പറയാനുള്ളത്. ഈ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പറയുമ്പോൾ ആർ എസ് എസിന്റെ പേരിൽ ഇതിനെ ഉരുണ്ട് കയറുന്നത് എനിക്കറിഞ്ഞുകൂടാ. ആർ എസ് എസിന്റെ ആവശ്യമായിരുന്നു 370-ാം വകുപ്പ് റദ്ദാക്കുക, അയോധ്യയിൽ ക്ഷേത്രം പണിയുക, കോമൺ സിവിൽ കോഡ് നടപ്പാക്കുക. അത് 1-by-1 ഇപ്പം ബി ജെ പി സർക്കാർ നടപ്പാക്കുന്നു. കോൺഗ്രസ് ആരും നടപ്പാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിനെ ആർ എസ് പിന്തുണച്ചേനെ. അല്ലാതെ ആർ എസ് എസുകാരുടെ നയങ്ങൾ നടപ്പാക്കുന്നതുകൊണ്ടാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത്. ബി ജെ പി അത് നടപ്പാക്കുന്ന അവർ പറഞ്ഞിട്ടാണ്, അല്ലാതെ പുറം വാതിലിലൂടെ അല്ല. ഒരു പ്രശ്നവും ഇല്ലാതെയാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ചിലയിട്ടത്. ഒരു പ്രശ്നവും, ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് ആർ എസ് എസിന്റെ ഒരു അജണ്ട ആയിരുന്നു. ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് അഖണ്ഡ ഭാരതം എന്നാണ് പറയുന്നത്. ഭാരതം ഹിന്ദു രാഷ്ട്രം അല്ല, അഖണ്ഡ ഭാരതം. ഇന്ത്യയും